ലഷ്കറി തോയ്ബയും പാകിസ്ഥാൻ സൈന്യവുമാണ് തനിക്ക് പരിശീലനം നൽകിയത്. ഉറി സെക്ടറിൽ സൈന്യം ജീവനോടെ പിടികൂടിയ ഭീകരന്റെ വെളിപ്പെടുത്തൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി. ഭീകരന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടതോടെ ഭീകരർക്ക് എല്ലാ ഒത്താശയും പാക് സൈന്യവും ഭരണകൂടവുമാണ് കൊടുക്കുന്നതെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഭീകരർക്ക് ഒരു സഹായവും ചെയ്യാറില്ലെന്ന പാകിസ്ഥാന്റെ പൊള്ളത്തരമാണ് പൊളിഞ്ഞു വീണിരിക്കുന്നത്. പാകിസ്ഥാന്റെ മുഖത്തടിക്കുന്ന മറുപടി നൽകി ഇന്ത്യൻ സൈന്യം. ലഷ്കർ ഇ തോയ്ബയും പാകിസ്ഥാൻ സൈന്യവുമാണ് തനിക്ക് പരിശീലനം നൽകിയതെന്ന് വെളിപ്പെടുത്തുന്ന പാക് ഭീകരൻ അലി ബാബർ പത്ര വെളിപ്പെടുത്തിയത്. 19 വയസ്സാണ് അലിയുടെ പ്രായം. ഉറി സെക്ടറിലെ ഒരു സൈനിക ക്യാമ്പിൽ മാധ്യമങ്ങളുമായി അലി സംവദിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. അതിർത്തി കടന്ന് ബാരാമുള്ള ജില്ലയിലെ ആയുധം വിതരണം ചെയ്യാൻ തനിക്ക് 20,000 രൂപ നൽകിയെന്നും മാധ്യമ പ്രവർത്തകരോട് അലി പറഞ്ഞു. ദൗത്യം പൂർത്തിയാക്കിയ ശേഷം 30,000 രൂപ കൂടി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതായും അലി കൂട്ടിച്ചേർത്തു. മുസഫറാബാദിലെ ലഷ്കർ ക്യാമ്പിലാണ് തനിക്ക് പരിശീലനം ലഭിച്ചതെന്നും 6 ഭീകര സംഘത്തിനൊപ്പം 17 നുഴഞ്ഞു കയറിയതെന്നും അലി വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് തീവ്രവാദികളെ കയറ്റിവിടുന്ന പാകിസ്ഥാൻ ഒരിക്കലും അതിൽ തങ്ങളുടെ പങ്ക് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കശ്മീരിൽ ആക്രമണം നടത്തുന്നത് അവിടുത്തെ യുവാക്കളാണെന്നാണ് പാകിസ്ഥാന്റെ ഭാഷ്യം. എന്നാൽ അലി ബാബറിന്റെ നാവിലൂടെ പുറത്തു വന്നത് പാക് സൈന്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും പങ്കാണ്. UNൽ ഉൾപ്പെടെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന പാകിസ്ഥാന്റെ പൊള്ളയായ വാദം ലോകത്തെ അറിയിക്കുന്നതിന് ഇന്ത്യക്ക് സാധിച്ചു. അലിക്കൊപ്പം എത്തിയ ഭീകരരെ എല്ലാം വധിക്കുകയും ചെയ്തിരുന്നു. ഇയാളെ മാത്രമാണ് സൈന്യം ജീവനോടെ പിടികൂടിയത്. പാക് പഞ്ചാബിൽ നിന്നെത്തിയതായിരുന്നു ഇവർ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറിയ 7 ഭീകരരെയാണ് സൈന്യം വധിച്ചത്. നിരവധി ഭീകരർ പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പാക് സൈന്യത്തിന്റെ സഹായമില്ലാതെ ഇത്രയും പേർക്ക് നുഴഞ്ഞു കയറാൻ സാധിക്കില്ലെന്ന് സൈന്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ സൈന്യത്തിന്റെ പിടിയിലായ ഭീകരനിൽ നിന്നും തങ്ങൾ എങ്ങനെയാണ് ഭീകരവാദത്തിലേക്ക് എത്തിയതെന്നും അതിൽ പാക് സൈന്യത്തിന്റെ പങ്കിനെക്കുറിച്ചും വെളിപ്പെടുത്തുന്നുണ്ട്. സൈന്യം ഒരുക്കിയ പത്രസമ്മേളനത്തിലാണ് പാക് പൗരനായ തീവ്രവാദിയെ മാധ്യമങ്ങളോട് സംസാരിക്കുവാൻ അനുവദിച്ചത്. തന്റെ അമ്മയുടെ ചികിത്സയ്ക്കായി 25,000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയാണ് തന്നെ തീവ്രവാദികൾ അവരുടെ സംഘത്തിൽ ചേർത്തതെന്ന് ഇയാൾ വിശദീകരിച്ചു. ജമ്മുകശ്മീരിൽ അക്രമത്തിനായി നുഴഞ്ഞു കയറാനുള്ള സഹായം ചെയ്തത് പാക് സൈന്യമാണ്. ഇന്ത്യക്കെതിരെ ശത്രുത വളർത്തുന്നതിനായി പ്രത്യേക ക്ലാസുകൾ പാകിസ്ഥാനിൽ നൽകിയിരുന്നു. മുസഫറാബാദിലാണ് പരിശീലനം നൽകുന്നത്. ഇസ്ലാം അപകടത്തിലാണെന്ന് അവർ ആവർത്തിച്ചിരുന്നു. പരിശീലനവും ആയുധങ്ങളും പാക് ISI ആണ് നൽകുന്നത്. 6 തീവ്രവാദികളെയാണ് നുഴഞ്ഞു കയറാനായി തയ്യാറാക്കിയിരുന്നതെന്നും പാക് സൈനികരാണ് ഇതിനായുള്ള നിർദ്ദേശങ്ങൾ നൽകിയതെന്നും പിടിയിലായ ഭീകരൻ പറഞ്ഞു. തന്നെ പിടികൂടിയതിനു ശേഷം ഇന്ത്യൻ സൈന്യം പീഡിപ്പിച്ചിട്ടില്ലെന്നും മാന്യമായാണ് പെരുമാറിയതെന്നും ഇയാൾ പത്രക്കാരോട് പറഞ്ഞു. ഇന്ത്യൻ ആർമിയുടെ 19th Infantry Division ഉറി മേഖലയിലെ ഭീകരരെ ഉന്മൂലനം ചെയ്തത്. സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങിയ ഭീകരന് പുറമെ ബാക്കിയുള്ളവരെ വധിച്ചുവെന്നും സൈന്യം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.